കുടസാരത്തെക്കുറിച്ച് അല്പം ധർമ്മരസം കലർത്തിയേണ്ട ഒരു വൈദികം പറഞ്ഞൊരു സംഭവം ഉണ്ട്. കുമ്പസാരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു അമ്മച്ചി പാപങ്ങളെല്ലാം എണ്ണിപ്പെറുക്കി 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 പറയാൻ തുടങ്ങി. അവസാനം പാപഭോജനത്തിൻ്റെ സമയമായപ്പോൾ അച്ഛൻ പറഞ്ഞു, അമ്മച്ചി വീട്ടിൽ പോയിട്ട് ഭർത്താവിനെ വിളിച്ചുകൊണ്ടു വാ. അപ്പം അമ്മച്ചി ചോദിച്ചു, എന്തിനാ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരുന്നത്? അച്ഛൻ പറഞ്ഞു, അമ്മച്ചി പറഞ്ഞ പാപങ്ങളെല്ലാം ഭർത്താവിൻ്റെ പാപങ്ങളായിരുന്നല്ലോ, അതുകൊണ്ട് കെട്ടിയോനെ വിളിച്ചുകൂടാ, പാപമോചനം അദ്ദേഹത്തിനാണല്ലോ. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശ പറയുന്നത് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ എല്ലാവരും എൻ്റെ അടുക്കമാണ്. ജീവിതത്തിൽ അധ്വാനവും ഭാരവും കൊണ്ടുണ്ടാകുന്ന ആവലാതികൾ, സങ്കടങ്ങൾ, ക്ലേശങ്ങൾ, ജീവിതത്തിൻ്റെ ഫ്രസ്ട്രേഷൻസ്, നമ്മുടെ കുമ്പസാരത്തിൻ്റെ വേദികൾ പാപങ്ങളെക്കാൾ ഉപരി അവിടെ പറയപ്പെടുന്നതും കേൾക്കപ്പെടുന്നതും ഈ ആവലാതികളാണ്. ഈശോ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ ആവലാതികളും ഫ്രസ്ട്രേഷൻസും കേൾക്കപ്പെടണം, പക്ഷെ കേൾക്കപ്പെടുന്നതിൻ്റെ ഒരു സവിശേഷതയായി ഈശോ തുടർന്ന് പറയുന്നത്, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. കേൾക്കപ്പെടുന്നതിൻ്റെ ആംബിയൻസാണ് ഈ വിനീത ഹൃദയൻ, ശാന്തശീലൻ എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ ഒരു ആംബിയൻസിൻ്റെ ഇൻറ്റിമസിയുടെ ഒരു പശ്ചാത്തലത്തിൽ ആയിരിക്കണം ഈ പറച്ചിലും കേൾക്കപ്പെടലും സംഭവിക്കേണ്ടത്. കുടുംബജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടായിട്ട് ഒരാൾ ഗുരുവിനെ സമീപിച്ചു, കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഗുരു പറഞ്ഞു, നീ ഭാര്യയെ കേൾക്കാനായിട്ട് സമയം മാറ്റിവെക്കണം. അവിടെ പറയുന്ന ഓരോ വാക്കും ശ്രദ്ധയോടെ കേൾക്കണം. ഇയാൾ പോയി. ഒരു മാസം കഴിഞ്ഞ് ഇയാൾ തിരിച്ചു വന്നു ഗുരുവിൻ്റെ അടുത്ത്. എന്നിട്ട് പറഞ്ഞു, ഞാൻ അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ചെയ്തു, അവൾ പറയുന്ന ഓരോ വാക്കും ശ്രദ്ധയോടെ കേൾക്കുകയായി. അപ്പോൾ ഗുരു പറഞ്ഞു, ഇനി നീ വീട്ടിലേക്ക് പോയിട്ട് അവളെ കേൾക്കണം, പക്ഷേ അവൾ പറയാത്ത ഓരോ വാക്കും നീ ശ്രദ്ധയോടെ കേൾക്കണം. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും അടുക്ക വരുവിൻ, ആശ്വാസം ലഭിക്കും. പക്ഷേ ഈ പറച്ചിലിൻ്റെയും കേൾക്കപ്പെടുന്നതിൻ്റെയും ആംബിയൻസ് എന്ന് പറയുന്നത് ഇൻറ്റിമസിയുടെ ഒരു ആംബിയൻസിന്, സ്നേഹത്തിൻ്റെ ഒരു ഇഴയടുപ്പത്തിലായിരിക്കണം പറച്ചിലും കേൾവിയും സംഭവിക്കേണ്ടത്. അതിൻ്റെ പരിണതഫലമായിട്ട് ഉണ്ടാകുന്നത് എന്താ? ആശ്വാസം ലഭിക്കും, വിശ്രമം ലഭിക്കും. പോരാവലാദികളും ഫ്രസ്ട്രേഷൻസും സ്നേഹത്തിൻ്റെ ഒരു ആംബിയൻസിൽ പറയുമ്പോൾ സൗഖ്യം കൂടെ സംഭവിക്കുകയാണ്. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും അടുക്കൽ വരുവിൻ, ആശ്വാസം ശാന്തത വിശ്രമം ലഭിക്കും.